മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില 39,99,000 രൂപ മുതൽ സ്വന്തമാക്കാം. കോൺഫെഡറേഷൻ AFC ചാമ്പ്യൻസ് ലീഗിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മുംബൈ സിറ്റി FC കളിക്കും. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ വമ്പൻ ക്ലബുകളുടെ പോരിൽ ജംഷഡ്പൂർ FC യെ പരാജയപ്പെടുത്തിയാണ് മുംബൈ സിറ്റി യോഗ്യത നേടിയത്. ISL കഴിഞ്ഞ സീസണിലെയും ഈ സീസണിലെയും ഷീൽഡ് വിന്നേഴ്സ് ആണ് AFC ചാമ്പ്യൻസ് ലീഗ് പ്ലേ ഓഫിൽ ഏറ്റുമുട്ടുന്നത്. ചൊവ്വാഴ്ച മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ നടന്ന ജംഷഡ്പൂർ FC മുംബൈ സിറ്റി FC പോരാട്ടത്തിൽ 1-3 ജംഷഡ്പൂർ FC യെ പരാജയപ്പെടുത്തി മുംബൈ സിറ്റി FC AFC കപ്പിന് യോഗ്യത നേടി. മത്സരത്തിന്റെ 52 മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ അഹമ്മദ് ജാഹോ മുംബൈയുടെ ആദ്യ ഗോൾ നേടി. 70 മിനിറ്റിൽ ആൽബർട്ടോ നൗഗ്ര മുംബൈയുടെ ലീഡ് ഉയർത്തി. 80 മിനിറ്റിൽ ക്യാപ്റ്റൻ എലിസാബിയ ജംഷഡ്പൂരിന്റെ ആശ്വാസ ഗോൾ കണ്ടെത്തി. 90 മിനിറ്റിന് ശേഷം അനുവദിച്ച എക്സ്ട്രാ ടൈമിൽ പകരക്കാരനായി ഇറങ്ങിയ വിക്രം പ്രതാപ് സിംഗ് മുംബൈയുടെ ഗോൾ പട്ടിക പൂർത്തിയാക്കി. തുടക്കത്തിൽ തന്നെ ഗോൾ നേടി കളിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ മുംബൈ സിറ്റി FCയും ജംഷഡ്പൂർ FCയും ആദ്യം മുതലേ പരിശ്രമിച്ചപ്പോൾ അവസരങ്ങൾ ഇരുഭാഗത്തുമുണ്ടായി. 12 മിനിറ്റിൽ ബോക്സിന് പുറത്തുനിന്ന് ഫൗൾ ചെയ്തതിന് ജംഷഡ്പൂരിന് അനുകൂലമായി ഫ്രീ കിക്ക് ലഭിച്ചു. ജംഷഡ്പൂർ നൈജീരിയൻ മുന്നേറ്റ താരം ഡാനിയൽ സിമയുടെ ലോങ് ഫ്രീ കിക്ക് മുംബൈ സിറ്റി ഗോൾ കീപ്പർ തടഞ്ഞിട്ടു. 30 മിനിറ്റിൽ ബോക്സിലെ കൂട്ടപ്പൊരിച്ചിലിനിടയിൽ ജംഷഡ്പൂരിന്റെ മലയാളി ഗോൾ കീപ്പർ TP രഹനേഷ് വീണുകിടന്നെങ്കിലും മുംബൈ സിറ്റിക്ക് മുതലാക്കാനായില്ല. 32 മിനിറ്റിൽ ജംഷഡ്പൂരിന്റെ ഇംഗ്ലീഷ് താരം ജായ് ആസ്റ്റന്റെ ഉയർന്നു വന്ന കോർണർ കിക്ക് ഫുൾ വോളിക്ക് ശ്രമിച്ചെങ്കിലും ഗോൾ പോസ്റ്റിന്റെ ഇടതുവശത്തിലൂടെ പുറത്തേക്ക് പോയി. 42 മിനിറ്റിൽ മുംബൈ സിറ്റിയുടെ ജോർജ് റൊണാൾഡോയെ ഫൗൾ ചെയ്തതിന് ജംഷഡ്പൂരിന്റെ പൃഥ്വിക് ചൗധരിക്ക് മഞ്ഞക്കാർഡ് ലഭിച്ചു. തൊട്ടടുത്ത മിനിറ്റിൽ ബോക്സിൽ നിന്നും ബിബിൻ സിംഗ് തൊടുത്ത ഗ്രൗണ്ട് ഷോട്ട് TP രഹനേഷ് തടഞ്ഞിട്ടു. ആദ്യ പകുതിയുടെ 3 മിനിറ്റ് അധിക സമയത്തിനു ശേഷവും സ്കോർ ബോർഡിൽ ചലനമുണ്ടായില്ല. 46 മിനിറ്റിൽ മുംബൈ സിറ്റി FC താരം പെരേര ഡൈസിന്റെ ബോക്സിൽ നിന്നുള്ള ഒന്നാം തരം ഗോൾ ശ്രമം രഹനേഷ് അവിശ്വസനീയമായി കൈകളിലൊതുക്കി. ആദ്യ പകുതിക്ക് ശേഷം മുംബൈ സിറ്റി കൂടുതൽ ഉണർന്നു കളിച്ചു. 52 മിനിറ്റിൽ വലത് വിങ്ങിലൂടെ തുറന്നു കിട്ടിയ അവസരം മുതലെടുത്ത് മുന്നേറുന്നതിനിടെ ബോക്സിൽ ജംഷഡ്പൂരിന്റെ പ്രതിരോധ താരം റിക്കി വീഴ്ത്തിയതിന് റഫറി മുംബൈ സിറ്റി FCക്ക് പെനാൽറ്റി അനുവദിച്ചു. മുംബൈ സിറ്റി FCയുടെ മൊറോക്കൻ താരം അഹമ്മദ് ജാഹോ പന്ത് വലയിലാക്കി. മുംബൈ മുന്നിലെത്തി. 70 മിനിറ്റിൽ മുംബൈ ലീഡ് 2-2 ഉയർത്തി. മിഡ്ഫീൽഡർ ആൽബർട്ടോ നൗഗ്ര ഗോൾ പോസ്റ്റിന്റെ വലത് വിങ്ങിലേക്ക് തൊടുത്ത പന്ത് രഹനേഷിനെ മറികടന്ന് ഗോളായി. 2 ഗോളുകൾ നേടിയതിനു ശേഷവും മുംബൈ സിറ്റി FC ഗോളിനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ജംഷഡ്പൂരിനാവട്ടെ കാര്യമായ മുന്നേറ്റങ്ങൾ ഉണ്ടായില്ല. ഒറ്റപ്പെട്ട മുന്നേറ്റത്തിനൊടുവിൽ കിട്ടിയ കോർണർ കിക്കിൽ 80 മിനിറ്റിൽ ജംഷഡ്പൂർ തങ്ങളുടെ ആശ്വാസ ഗോൾ കണ്ടെത്തി. ജായ് ആൾസൺ എടുത്ത കോർണർ കിക്കിന് ക്യാപ്റ്റൻ എലിസാബിയ കൃത്യമായി തലവയ്ക്കുകയായിരുന്നു. 90 മിനിറ്റ് കഴിഞ്ഞുള്ള അധിക സമയത്ത് പകരക്കാരനായി ഇറങ്ങിയ വിക്രം പ്രതാപ് സിംഗ് കൂടി ഗോൾ നേടിയതോടെ മുംബൈ സിറ്റി FCയുടെ AFC ലീഗ് പ്രവേശനം രാജകീയമായി. ഇന്ന് രാത്രി 8:30 മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ നടക്കുന്ന സൂപ്പർ കപ്പ് യോഗ്യതാ മത്സരത്തിനായി പ്രതീക്ഷയോടെ ഗോകുലം കേരള FC കൊൽക്കത്ത വമ്പന്മാരായ മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെ നേരിടും. ഇന്ന് വൈകിട്ട് 5 പയ്യനാട് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മറ്റൊരു യോഗ്യതാ മത്സരത്തിൽ ശ്രീനിധി ഡെക്കാൻ FC നൊറോക്ക FCയെ നേരിടും. ന്യൂസ് ഡെസ്ക് PTV കേരള.